എക്സാം നടത്തണം. ഈ ഓഡിയൻ ഉൾപ്പെടുത്താതെ അയ്യൊരൊറ്റ ആവശ്യം നമ്മൾ സമ്മതിച്ചുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമരം ഇവിടെ ആഹ്വാനം ചെയ്തത്. കോവിഡ് ആയതുകൊണ്ട് നിങ്ങളുടെ പരീക്ഷ പോസ്റ്റ്പോൺ ചെയ്തിരിക്കുന്നു. പുതിയ ഡേറ്റ് വരുന്നവരെ കാത്തിരിക്കുക. കാത്തിരുന്നതാണ് ഇത്രയും വർഷം. രണ്ടായിരത്തി 2021 മാർച്ചിൽ തിരുവനന്തപുരത്ത് നടന്ന ആർമി റിക്രൂട്ട്മെന്റ് റാലിയിൽ പങ്കെടുത്ത് ഫിസിക്കൽ ടെസ്റ്റിലും മെഡിക്കൽ ടെസ്റ്റിലും ഡോക്യുമെന്റ് വെരിഫിക്കേഷനിലും ഒക്കെ ക്വാളിഫൈഡ് ആയി റിട്ടൺ എക്സാമിനേഷന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗാർത്ഥികൾ, അവർ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിപ്പ് തുടങ്ങിയിട്ട് ഏകദേശം 1.5 വർഷത്തോളമാവാറായി. 6 തവണയാണ് അവരുടെ പരീക്ഷ പ്രഖ്യാപിച്ചതിന് ശേഷം മാറ്റിവെക്കപ്പെട്ടത്. അടുത്ത മാസം നടക്കുമെന്നുള്ള സൂചനകൾ പല ഭാഗത്തു നിന്നും വന്നിരുന്നു. എന്നാൽ ഇതിനിടയിലാണ് അഗ്നിപഥ് പദ്ധതിയുമായി കേന്ദ്ര സർക്കാർ വരുന്നത്. അതിനെതിരെ സമരങ്ങൾ ഒരുപാട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും നടക്കുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഇതിനെക്കുറിച്ചൊക്കെ വിശദമാക്കിയതാണ്. എന്നാൽ നേരത്തെ സൂചിപ്പിച്ച റിട്ടേൺ എക്സാമിനേഷന് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ സംഘടിച്ച് കേരളത്തിൽ സമരരംഗത്തേക്ക് ഇറങ്ങിയിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. കോഴിക്കോട്ടും തിരുവനന്തപുരത്തും ശക്തമായ രീതിയിലുള്ള പ്രതിഷേധ സമരങ്ങളാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും സംഘടനയുടെയും പിൻബലമില്ലാതെ ഉദ്യോഗാർത്ഥികൾ ഈ രൂപത്തിൽ സംഘടിച്ച് വളരെ സമാധാനപരമായി ഈ സമരം നയിച്ചിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ അത് കണ്ണു തുറക്കുന്ന രീതിയിലേക്ക് പോവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കോഴിക്കോട്ട് നടന്ന സമരം അതിന് സൈബർ സോൺ മീഡിയ സാക്ഷ്യം വഹിച്ചിരുന്നു. കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച ആ ഒരു പ്രതിഷേധ റാലി, ഏകദേശം 500-ലധികം ആളുകൾ പങ്കെടുത്ത റാലി റെയിൽവേ സ്റ്റേഷൻ പരിസരത്തേക്ക് പോവുകയും അവിടെ പോലീസ് തടയുകയും ചെയ്തു. എന്നാൽ വളരെ സമാധാനപരമായി പോലീസ് തടഞ്ഞപ്പോഴും റോഡിൽ കുത്തിയിരുന്നു കൊണ്ട് ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധമറിയിക്കുകയും സമാധാനത്തോടുകൂടി പിരിഞ്ഞു പോവുകയും ചെയ്തു. ഇതിന് സമാനമായ കാഴ്ചകളാണ് തിരുവനന്തപുരത്ത് നിന്നും നമുക്ക് കാണാൻ സാധിച്ചത്. ഇവിടെ മറ്റു മാധ്യമങ്ങൾ, എല്ലാ മാധ്യമങ്ങളെയും പറയുന്നില്ല, പല മാധ്യമങ്ങളും ഈ ഒരു സമരം അഗ്നിപഥിനെതിരെയുള്ള സമരം എന്നുള്ള രീതിയിലാണ് പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത്. എന്നാൽ ഉദ്യോഗാർത്ഥികൾ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്, അഗ്നിപഥിനെതിരെയുള്ള സമരമല്ല ഇത്, ഇത് അവകാശ നിഷേധം. അതായത് അവർക്ക് എഴുതേണ്ട ആ റിട്ടേൺ എക്സാമിനേഷൻ്റെ അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശം, ആ അവകാശത്തിനെതിരെയുള്ള സമരമാണ്. അത് ആവർത്തിച്ച് അവർ വ്യക്തമാക്കുന്നതാണ്. മാധ്യമങ്ങൾക്ക് മുന്നിൽ തന്നെ അവർ പറഞ്ഞ കാര്യവുമാണ്. ഇതുവരെ നമുക്ക് സപ്പോർട്ട് ചെയ്ത കേരള പോലീസിന്റെ കസബ CA അടക്കം എല്ലാ ക്രൂ മെമ്പേഴ്സിനും അവസാനമായി നന്ദി പറഞ്ഞു വേണ്ടി ഈ സമര പരിപാടി ഇവിടെ സമാധാനപൂർവ്വം നിർത്താൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു.
പുതിയ സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ഈ ഒരു സമര പരിപാടി പ്രകടനമായി റെയിൽവേ സ്റ്റേഷനടുത്ത് പോലീസ് തടഞ്ഞതോടുകൂടി വളരെ സമാധാനത്തോടുകൂടി അവസാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ചിട്ട് രണ്ട് എയറും കൂടി ഉണ്ട്, കാലിക്കറ്റ് എയറുണ്ട്, ട്രിവാൻഡ്രം എയറുണ്ട്. രണ്ട് എയറും കൂടി ഒരുമിപ്പിച്ചിട്ട് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നടന്ന റാലിയിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഫിസിക്കലും മെഡിക്കലും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ വരെ കഴിഞ്ഞതാണ്. അപ്പോൾ കഴിഞ്ഞ് നമ്മൾ ഇല്ലാത്ത പേപ്പർ നമ്മൾ രണ്ടാമത് എയർഒ വരെ കൊണ്ടു കൊടുത്തതാണ്. പിന്നെ അവർ ഇടയ്ക്കിടയ്ക്ക് എക്സാം ഡേറ്റ് മാറ്റും, അതിൻ്റെ കൂടെ അവർ ഇടുന്നുണ്ട് ഫ്രഷ് ഡേറ്റ് വിൽ ബി ഇനീഷ്യേറ്റഡ് സൂൺ എന്ന് കാണിക്കുന്നുണ്ട്. അതായത് ഞങ്ങൾക്കൊരു പ്രതീക്ഷ നൽകുകയാണ് അവർ, അതായത് അടുത്ത ഡേറ്റ് വരും എന്നുള്ളൊരു പ്രതീക്ഷ കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത്. ഇതിലിപ്പോൾ എൻ്റെ വയസ്സ് നോക്കണ്ട, ബാക്കി എല്ലാവർക്കും ഒരു 22 കഴിഞ്ഞവരുണ്ട്, 23 കഴിഞ്ഞവരുണ്ട്, 25 ആയവരുണ്ട്. അതായത് അവർ പുതിയ ഡേറ്റ് വരും, അതായത് ഞങ്ങൾ എന്തായാലും സെലക്ഷൻ ആയതാണല്ലോ, ഈ റിട്ടേണും കൂടി എഴുതിയിട്ട് ഞങ്ങൾ കയറാമെന്നുള്ള രീതിയിൽ നിൽക്കുന്നവരാണ് എല്ലാവരും. ഇവർ പല കോഴ്സും ഡ്രോപ്പ് ചെയ്തവരാ, പ്ലസ് ടു കഴിഞ്ഞിട്ട് ഡിഗ്രിക്ക് പോകുന്നവരുണ്ട്, അല്ല IT അല്ല അങ്ങനത്തെ ഡിപ്ലോമ കോഴ്സിന് എടുക്കുന്നവരുണ്ട്. അപ്പോൾ അവരെ കോഴ്സ് എല്ലാവരും ഡ്രോപ്പ് ചെയ്തിട്ട് നിൽക്കുന്നവരാണ് ഇവിടെ ഉള്ള എല്ലാവരും. ഒരു ഇപ്പോൾ ചോദിക്കുകയാണ് വിദ്യാഭ്യാസ യോഗ്യത എന്നാൽ പ്ലസ് ടു മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് ഇവിടെ ഇപ്പോൾ എന്ത് ചെയ്യാൻ, അവിടെ അഗ്നിപത് നടത്തണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ പിന്നെ കോമൺ എൻട്രൻസ് ടെസ്റ്റ്, ഈ സി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവില്ല, ആർമിയുടെ കോമൺ എൻട്രൻസ് ടെസ്റ്റ് നടത്തണം. അത് നടത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിഷേധിച്ചാണ്, ഞങ്ങളുടെ പ്രതിഷേധമാണിത്. ഇവർ ഇതുവരെ ഈ എക്സാം ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇവർ പോസ്റ്റ്പോൺ ചെയ്തിട്ട് മാത്രമേ ഉള്ളൂ. അതിനുവേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ നിന്നിട്ട് അവർ ഇതുവരെ ഒരു ഒരു ആൻസർ പറയുന്നുണ്ടോ? എക്സാം റദ്ദാക്കി അവർ ഇതുവരെ ഞങ്ങളോട് പറഞ്ഞില്ല, ആരോടും പറഞ്ഞില്ല. ശരിക്കും പറയാൻ വ്യക്തത ഇല്ല എന്നുള്ളതാണ്. ഇപ്പോഴും ഇത്രയും ആൾക്കാർ ഈ പ്രതീക്ഷയോടെ ഇവിടെ വന്ന് നിന്നത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ എക്സാം ഉണ്ടാവും, ഇങ്ങനെ ആർമി കയറാൻ പറ്റും എന്നുള്ള ഒരു പ്രതീക്ഷ കൊണ്ട് തന്നെ ഇത്രയും ആൾക്കാർ ഇവിടെ വന്നിക്കണം. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ത്യൻ ആർമിയെ സ്നേഹിക്കുന്ന എല്ലാ ആൾക്കാരാണ് ഈ നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എല്ലാ ആൾക്കാരും ഇന്ത്യൻ ആർമിയെ സ്നേഹിക്കുന്നത് ആ യൂണിഫോമിലുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ്. ഇത്ര ആൾക്കാർ ഈ പൊരി വെയിലത്തോടെ വന്ന് നിന്നിട്ട് ഇങ്ങനെ കെഞ്ചണേ എക്സാം തരാൻ ഞങ്ങൾക്ക് ആർമി കയറാൻ വേണ്ടിയിട്ടാണ്. അതല്ലാണ്ട് മറ്റുള്ള ഒരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ബീഹാറിലെയോ അതുപോലെ ഒരു അക്രമമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയിട്ട് ഒരു കാര്യമില്ല. അക്രമം നടക്കുമ്പോൾ ഞാൻ അത് തിരിച്ച് ഞങ്ങളെയും ബാധിക്കും. എന്ന് വെച്ചാൽ അതൊരു കേസോ കാര്യങ്ങളോ ആയാൽ ചിലപ്പോൾ ഞങ്ങൾ ആർമിയിലേക്ക് എടുത്തില്ല എന്നുള്ളൂ, ഭാവിയിലേക്ക് എടുക്കുന്നില്ല. പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് ആർമി കയറണമെങ്കിൽ ഒരു കോൺടാക്ട് സർട്ടിഫിക്കറ്റ് എന്തായാലും നിർബന്ധമാണ്. കോൺടാക്ട് സർട്ടിഫിക്കറ്റിന് വെരിഫിക്കേഷനിൽ ചിലപ്പോൾ പ്രശ്നം വരും. അപ്പോൾ ഞങ്ങൾ അതിന് അക്രമപരമായിട്ടല്ല, സമാധാനപരമായിട്ട് ഞങ്ങൾ എക്സാം നടത്തും എന്നുള്ളൊരു പോസിറ്റീവ് എനർജി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ എക്സാം. അപ്പോൾ നമുക്ക് അന്ന് ഇറങ്ങിയ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെർമനൻറ്റ് പോസ്റ്റിലേക്കാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം കൊറോണ എന്ന മഹാമാരി വന്നതിന് ശേഷം പലതവണ പരീക്ഷകൾ മാറ്റിവെച്ചു. അപ്പോൾ അതിനുശേഷം കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ പാർലമെൻറ്റ് സമ്മേളനം വിളിച്ചു കൂട്ടിയതിൽ കേരളത്തിൽ നിന്ന് ഉൾപ്പെടെ നിരവധി MPമാർ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പാർലമെൻറ്റിൽ സംസാരിച്ചു. അപ്പോൾ അന്ന് പ്രതിരോധ മന്ത്രിക്ക് ബദലായിട്ട് നിയമമന്ത്രി കിരൺ റിജു എന്ന് പറയുന്ന വ്യക്തി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം നടത്താനും മറ്റുള്ള റാലികൾ നടത്താനും വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ സൈനികത്തിന് നൽകി കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം കൊല്ലത്തുള്ള ഒരുപാട് യുവാക്കൾ വിവരാവകാശ നിയമപ്രകാരം ആർമി ഹെഡ്ക്വാർട്ടേഴ്സ് ഡൽഹിക്ക് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് മൂന്നാമത്തെ ഖണ്ഡികയെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമി പരീക്ഷകൾ നടത്താൻ വേണ്ടിയില്ല, ഗവൺമെൻറ്റിൻ്റെ സജീവ പരിഗണനയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രധാനമന്ത്രിക്ക് പരാതി നൽകിയിട്ടുണ്ട് പരീക്ഷ നടത്തുന്നുണ്ട്. അപ്പോൾ ആ ലെറ്ററിൽ അടക്കം പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ നടത്തും എന്നാണ് പറയുന്നത്. ഇത്രക്ക് 1.5 കൊല്ലം ഈ പരീക്ഷകളെല്ലാം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു സുപ്രഭാതത്തിൽ ഒരു ഉച്ചക്ക് വന്നിരുന്ന് 3 സൈനിക തലവന്മാരെയും അപ്പുറം ഇപ്പുറം എത്തിച്ചിട്ട് ഒരു മന്ത്രി വന്നിരുന്ന് പറയുകയാണ് നമ്മളിതാ ഇനി ഇത് പുതിയ പദ്ധതി പ്രകാരമാണ് ഇനിയല്ല. അന്നേരം നമ്മൾ ഈ 1.5 വർഷം കഷ്ടപ്പെട്ടിട്ട് പഠിച്ചതും എല്ലാ വിദ്യാർത്ഥികളെന്നാ ചെയ്യാൻ ഒരു ഉത്തരം കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടതാണ്. അടിയന്തരമായി തന്നെ ഈ ആർമി പരീക്ഷകൾ നടത്തി ഈ ഉദ്യോഗാർത്ഥികളെ പെർമനൻ്റ് പോസ്റ്റിലേക്ക് എടുക്കണമെന്നാണ് വിദ്യാർത്ഥി എന്ന നിലയിൽ എനിക്ക് പറയാനില്ലേ. എന്തായാലും ഈ പ്രശ്നങ്ങൾ ഉദ്യോഗസ്ഥ തലത്തിലേക്കൊക്കെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പരീക്ഷയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇക്കഴിഞ്ഞ കാലയളവിൽ ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് സമയനഷ്ടമുണ്ടായിട്ടുണ്ട്, സാമ്പത്തിക നഷ്ടമുണ്ടായിട്ടുണ്ട്, ഒരുപാട് അധ്വാനം അത് വെറുതെയായിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റു മേഖലകളിലേക്കുള്ള അവസരങ്ങൾ അതൊക്കെ അവർ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രതീക്ഷയിലായിരുന്നു അവർ ഇരുന്നിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെടുമെന്ന സൂചന ലഭിച്ചപ്പോൾ മാത്രമാണ് അവർ ഇത്തരത്തിലൊരു സമര രംഗത്തേക്ക് ഇറങ്ങിയത്. അത് കണ്ടില്ലെന്ന് നടിക്കാതെ അതിന് ഉടൻ തന്നെ പരിഹാരം കാണണമെന്നാണ് ഉദ്യോഗാർത്ഥികൾക്കൊപ്പം സൈബർ സോൺ മീഡിയയുടെയും ആവശ്യം. കാര്യങ്ങൾ മനസ്സിലാക്കി ബന്ധപ്പെട്ടവരുടെ ഭാഗത്ത് നിന്നും അനുകൂല തീരുമാനമുണ്ടാവും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടി തൽക്കാലം ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.